بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم امام غزالي رحمه الله عليه പറയുന്നു فاذا اردت دخول المسجد നീ പള്ളിയിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ فقدم رجلك اليمنى നിന്റെ വലതു കാലിനെ നീ മുണ്ടിക്കണം വലതു കാൽ പള്ളിയിലേക്ക് വെച്ചുകൊണ്ടാണ് നാം പ്രവേശിക്കേണ്ടത് നമ്മളൊക്കെ ഒരുപാട് തവണ ഒരു ദിവസം പള്ളിയിൽ പ്രവേശിക്കുന്നവരാണ് പല ആളുകളും ഈ സുന്നത്ത് ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് വസ്തുതയാണ് പള്ളിയിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ പള്ളിയുടെ മുറ്റത്തേക്കോ അതല്ലെങ്കിൽ പള്ളിയുടെ കോലായിലേക്കോ അല്ല പള്ളിയായിട്ട് വഖഫ് ചെയ്യപ്പെട്ട സ്ഥലം ഏതാണോ അവിടേക്ക് പ്രവേശിക്കുമ്പോഴാണ് വലതു കാൽ മുന്തിക്കുകയും ഇനി പറയാൻ പോകുന്ന ദിക്ർ ചൊല്ലുകയും ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലെ മിക്ക പള്ളികളിലും പള്ളിയുടെ പുറംഭാഗം പള്ളിയായിട്ട് ചിലപ്പോൾ വഖഫ് ചെയ്തിട്ടുണ്ടാവില്ല അവിടേക്ക് പ്രവേശിക്കുമ്പോഴല്ല നാം പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള മര്യാദകൾ പാലിക്കേണ്ടത് പള്ളിയായിട്ട് വഖഫ് ചെയ്യപ്പെട്ട സ്ഥലം ഏതാണോ ആ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ് നാം അത്തരം ആദാബുകൾ പാലിക്കേണ്ടത് വഖുൽ പള്ളിയിലേക്ക് വലതുകാൽ മുന്തിച്ച് നീ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ പറയണം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ വസല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോൾ സയ്യിദിന എന്ന് പ്രത്യേകം കൂട്ടൽ എവിടെയാണെങ്കിലും സുന്നത്താണ് എന്നാണ് പണ്ഡിതന്മാരിൽ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ആദ്യമായി സ്വലാത്ത് ചൊല്ലിയ ശേഷം അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി വഫ്തഹ് ലീ അബ്വാബ റഹ്മതിക എന്ന ദിക്റു ചൊല്ലൽ സുന്നത്താണ് മറ്റൊരു റിവായത്തിൽ അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക എന്ന് മാത്രം ചൊല്ലലേ സുന്നത്തുള്ളൂ എന്നുമുണ്ട് നമുക്ക് രണ്ടഭിപ്രായവും സ്വീകരിക്കാവുന്നതാണ് അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക അല്ലാഹുവേ നിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ എനിക്കുനി തുറന്നു തരയണമേ എന്നാണ് അതിന്റെ അർത്ഥം പള്ളിയിൽ വെച്ച് കച്ചവടം ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ടെങ്കിൽ നീ പറയുക അല്ലാഹു നിന്റെ കച്ചവടത്തിൽ ലാഭം നിനക്ക് തരില്ല അതുപോലെ വീണ് കിട്ടിയ സാധനം അതിന്റെ ഉടമസ്ഥരെ വിളിച്ചു ചോദിക്കുന്ന പള്ളിയിൽ ബഹളമുണ്ടാക്കുന്നവരെ കണ്ടാൽ നഷ്ടപ്പെട്ടുപോയ സാധനത്തെ അന്വേഷിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കുന്നവരെ കണ്ടാൽ നീ പറയണം ലാ റദ്ദല്ലാഹു അലൈക വല്ലചക് നിനക്ക് നഷ്ടപ്പെട്ടുപോയ നിന്റെ സാധനം അല്ലാഹു നിനക്ക് തിരിച്ചു തരാതിരിക്കട്ടെ കദാലിക അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം നബിതങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് പറഞ്ഞു വന്നത് പള്ളിയിൽ ആരാധനകളല്ലാത്ത മറ്റുള്ള കച്ചവടങ്ങളോ മറ്റ് ബഹളങ്ങളോ മറ്റ് സംസാരങ്ങളോ ചെയ്യുന്നതിന് അർത്ഥമില്ല അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ മാത്രം സംവിധാനിച്ച നമ്മുടെ പള്ളികൾ ആ രൂപത്തിൽ തന്നെ സംരക്ഷിക്കപ്പെടണമെന്നാണ് അതിൽ നിന്ന് നാം വായിച്ചെടുക്കേണ്ടത് തുടർന്ന് ഇമാം ഗസ്സാലി പറയുന്നു ഫഇദാ ദഖൽത അൽമസ്ജിദ ഫലാ തജ്ലിസ് ഹത്താ തുസല്ലി റകഅതൈ അത്തഹിയ നീ പള്ളിയിൽ പ്രവേശിച്ചാൽ രണ്ട് റക്കാത്ത് തഹയ്യത്ത് നിസ്കാരം തഹയ്യത്തിന്റെ രണ്ട് റക്കാത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാതെ നീ ഇരിക്കാൻ പാടില്ല നാം പള്ളിയിൽ എപ്പോൾ കയറിയാൽ രണ്ട് റക്കാത്ത് സുന്നത്ത് നിസ്കരിക്കൽ തഹയ്യത്തിന്റെ പള്ളിയോടുള്ള ആദരവിന്റെയും ബഹുമാനത്തിന്റെയും സൂചകമായി അല്ലാഹുവിന്റെ വീടിനോടുള്ള അഭിവാദ്യമായി നമസ്കരിക്കേണ്ട രണ്ട് റക്കാത്ത് സുന്നത്ത് നിസ്കാരം അത് നീ മറന്നുപോകാൻ പാടില്ല നിസ്കരിക്കാതെ നീ പള്ളിയിൽ ഇരിക്കാൻ പാടില്ല പള്ളിയിൽ കയറിയാൽ എന്തെങ്കിലും ഒരു നിസ്കാരം നിർവഹിക്കണം എന്നുള്ളതാണ് നമ്മോടുള്ള കൽപ്പന നാ പള്ളിയിലേക്ക് കയറിപ്പോകുമ്പോ ഫർദ് നിസ്കാരങ്ങൾ ജമാഅത്ത് നടക്കുകയാണെങ്കിൽ അതോടൊപ്പം നമുക്ക് തഹിയത്തിന്റെ സുന്നത്തും ലഭിക്കും ഒന്നും തന്നെ നിസ്കരിക്കാതെ പള്ളിയിൽ ഇരിക്കാൻ പാടില്ല എന്നാണ് നമ്മോടുള്ള കൽപ്പന
നീ പള്ളിയിൽ വീട്ടിൽ വെച്ച് സുബ്ഹിയുടെ മുന്നേയുള്ള രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നീ പള്ളിയിൽ വെച്ച് നിസ്കരിക്കണം. തഹിയത്ത് നിസ്കാരം നീ ആദ്യം പള്ളിയിൽ കയറിയ ഉടനെ ആ രണ്ടരക്കാത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ നിനക്ക് തഹിയത്തിന്റെ പ്രതിഫലം കൂടി കിട്ടുന്നതാണ്. രണ്ടരക്കാത്ത് നിസ്കരിച്ചു കഴിഞ്ഞതിനു ശേഷം ഫൻവിൽ ഇഅ്തികാഫ്, നീ ഇഅ്തികാഫിനെ കരുതണം. പള്ളിയിൽ കയറിയ ഉടനെ നാം ഇഅ്തികാഫിന്റെ നിയ്യത്ത് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ചെലവഴിക്കുന്ന മുഴു സമയവും നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന കാര്യമായി മാറുകയാണ്. ആരും മറന്നുപോകാൻ പാടില്ല. ശേഷം ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി വിശാലമായ വളരെ അർത്ഥവത്തായ രണ്ട് മൂന്ന് പേജുകളുണ്ട്. അതുകൊണ്ട് ഞാൻ നമ്മുടെ ഈ ക്ലിപ്പിൽ അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആവശ്യമുള്ളവർക്ക് ചോദിച്ചാൽ ഇൻഷാല്ലാ പേഴ്സണലായിട്ട് അയച്ചു തരുന്നതാണ്. വളരെ അർത്ഥവത്തായ രണ്ട് മൂന്ന് പേജുകളുണ്ടെങ്കിലും നല്ല അർത്ഥവത്തായ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടുള്ള നല്ല പ്രാർത്ഥന പറയുന്നുണ്ട്. ഞാൻ കൂടുതൽ ആളുകളും ഉപയോഗപ്പെടുത്തുകയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അത് നമ്മുടെ ഈ വോയിസിൽ ഉൾപ്പെടുത്താത്തത്. ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ്. നല്ല മൂന്ന് മൂന്നര പേജുള്ള നല്ല ദുആ. അല്ലാഹു നന്മകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനിടയിൽ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, വാങ്കുകേട്ടുകഴിഞ്ഞാൽ ഫൈദാ സമിഅത്തൽ അദാൻ ഫഖ്തഅ മാ അൻത ഫീഹി വഷ്തഗിൽ ബിജവാബിൽ മുഅദ്ദിൻ. ബാങ്ക് കേട്ട് കഴിഞ്ഞ ഉടനെ നിനക്ക് മറ്റുള്ള എല്ലാ ചിന്തകളും മാറ്റിവെച്ചു. നീ ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ അത് നിർത്തിവെക്കണം, ദിക്ര ചൊല്ലുന്നുണ്ടെങ്കിൽ അത് നിർത്തിവെക്കണം. എന്നിട്ട് മുഅദ്ദിനിക്ക് നീ ജവാബ് പറയുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ മുഅദ്ദിന് പറയുന്നത് പോലെ പറയുക. അതുപോലെ അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോഴും അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ള പറയുമ്പോഴൊക്കെ അങ്ങനെ തന്നെ പറയുക. ഹയ്യ അലസ്സലാ, ഹയ്യ അലൽഫലാ എന്ന് പറയുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പറയുക. സുബ്ഹി വാങ്കിൽ പ്രത്യേകമുള്ള അസ്സലാത്തു ഖൈറും മിനൻ നൗം, അസ്സലാത്തു ഖൈറും മിനൻ നൗം, നിസ്കാരമാണ് ഉറക്കിനേക്കാൾ ഉത്തമം എന്ന് വിളിച്ചു പറയുന്ന ശബ്ദം നീ കേട്ടാൽ സദഖത വബരിഖത, നീ സത്യം പറഞ്ഞിരിക്കുന്നു എന്നുള്ള ആ ഒരു ജവാബ് പറയുക. അസ്സദഖത വബരിഖത. അതുപോലെ ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും വാങ്ങുകൊടുക്കുന്നയാൾ പറയുന്നത് പോലെ തന്നെയാണ് നാം പറയേണ്ടത്. ഖദ് ഖാമത്തി സ്വലാ എന്ന് ഇഖാമത്തിൽ പറയുമ്പോൾ അഖാമഹല്ലാഹു വഅജാമഹ വജഅലനി മിനസ് സ്വാലിഹീൻ എന്നുള്ള ദിക്റാണ് പറയേണ്ടത്. വാങ്ങുകൊടുത്തു കഴിഞ്ഞാൽ ആദ്യമായി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയതിനു ശേഷം اللهم رب هذه الدعوه التامه തുടങ്ങിയുള്ള ദിക്ർ, വാങ്ങു കൊടുത്തു കഴിഞ്ഞതിനു ശേഷമുള്ള ദിക്ർ നാം ചൊല്ലേണ്ടതുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് വേണ്ടി ആരെങ്കിലും വസീലയെയും ഫളീലയെയും എനിക്ക് വേണ്ടി ആ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ പടച്ച റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവന് എന്റെ ഷഫാഅത്ത് നിർബന്ധമാകുന്നതാണ്. ആ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്തിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഫഇദാ സമിഅത്തൽ അദാന വഅന്ത ഫിസ്സലാ, മറ്റൊരു വിഷയം കൂടി ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വെക്കുന്നു. നീ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏതെങ്കിലും നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് വാങ്ങു കേട്ടതെങ്കിൽ, നീ ഫതമ്മിമി സ്സലാ, സ്കാരം പൂർത്തിയാക്കി, ثم تدارك الجواب بعد السلام على وجهه, പിന്നെ നിന്റെ നിസ്കാരം കഴിഞ്ഞതിനു ശേഷം ആ വാങ്കിന് ജവാബ് പറയൽ നിനക്ക് സുന്നത്താണ്. പല ആളുകളും ശ്രദ്ധിക്കാത്ത വിഷയമാണ് നിസ്കരിക്കുന്ന സമയത്ത് വാങ്ക് കേട്ട് കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വാങ്ങുകൊടുത്ത മുഅദ്ദിന് ജവാബ് പറയാൻ, വാങ്ക് കൊടുക്കുമ്പോൾ നാം മറുപടി പറയുന്നത് പോലെ നാം ജവാബ് ചൊല്ലുന്നത് പോലെ ചൊല്ലൽ സുന്നത്താണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ നീ സുബ്ഹി നിസ്കരിക്കണം,
ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കണം. നിസ്കാരത്തിന്റെ അധ്യായത്തിൽ നിനക്ക് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ നീ നിസ്കരിക്കണം. നിസ്കാരം കഴിഞ്ഞാൽ നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റിനും പ്രാർത്ഥനയ്ക്കും വലിയ മഹത്വമുണ്ട്. അത് നീ മറന്നു പോവാൻ പാടില്ല. ആ ദിക്റുകളെല്ലാം നീ ചൊല്ലണം. നാം മദ്രസയിലും അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലും പഠിച്ചതുപോലെ ആ ദിക്ർ നാം നിസ്കാര ശേഷം പതിവാക്കണം. കൂടുതലായി ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് ദിക്റുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഹദീസിൽ വന്ന പ്രാർത്ഥനകൾ, ഖുർആനിൽ വന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നതിന് വളരെയധികം മഹത്വമുണ്ട്. നമ്മുടെ സാധാരണ ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും പള്ളിയിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ ദുആ ചെയ്യും, അല്ലാതെ വീട്ടിൽ വെച്ച് ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ഈ ദുആ ചെയ്യുന്നതായി പല ആളുകളിൽ നിന്നും കാണാറില്ല. അവർക്ക് ദുആ അറിയില്ല എന്നുള്ളതാണ് മറുപടിയായി കേൾക്കാറുള്ളത്. എന്നാൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആദ്യം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, പിന്നെ റസൂലുള്ളാഹിന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലി നമുക്കറിയുന്ന ഭാഷയിൽ പടച്ച റബ്ബിനോട് ദുആ ചെയ്താൽ, ഒന്നുമില്ലെങ്കിൽ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന എന്നുള്ള ആ ഖുർആനിൽ വന്ന പ്രാർത്ഥന ആവർത്തിച്ചു പറഞ്ഞാൽ തന്നെ വലിയ പ്രതിഫലമാണ്. നിസ്കാര ശേഷം അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. ആ സമയം നാം ഒരിക്കലും കളയാൻ പാടില്ല. അറിയുന്ന ഭാഷയിൽ മലയാളത്തിൽ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പടച്ച റബ്ബിനോട് നാം ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, സുബ്ഹി നിസ്കാര ശേഷം നിന്റെ സമയങ്ങളെ നീ നാല് കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കണം. നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പോവാൻ പാടില്ല. സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നത് വരെ പള്ളിയിൽ തന്നെ ഖിബ്ലക്ക് മുന്നിട്ടിരുന്നാൽ വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കും. ഒന്നാമതായി നീ ഒരുപാട് ദുആ ചെയ്യുക, അതുപോലെ ദിക്റുകളും തസ്ബീഹുകളും പതിവാക്കുക. അത് തസ്ബീഹ് മാല ഉപയോഗിച്ച് ചെയ്യുക. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. അതുപോലെ ഖുർആൻ പാരായണം ചെയ്യുക. അവസാനമായി ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വവദീഫതിൻ ഫിത്തഫക്കുർ, നീ ചിന്തിക്കുക, ചിന്താ നിമഗ്നനായിരിക്കാൻ നീ സമയം കണ്ടെത്തണം. സുബ്ഹിക്ക് ശേഷം എന്താണ് ചിന്തിക്കേണ്ടത്? വതഫക്കർ ഫീ ദുനൂബിക വഖതായ, നീ ചെയ്തുപോയ പാപങ്ങൾ, പടച്ച റബ്ബിനോട് ചെയ്ത വീഴ്ചകൾ, ധിക്കാരങ്ങൾ നീ ഓരോന്ന് മനസ്സിലിങ്ങനെ എടുത്ത് ഓർക്കണം. വതഖ്സീരിക ഫീ ഇബാദത്തി മൗലാക, നിന്റെ ശ്രദ്ധാവായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ നീ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് നീ ഓർക്കണം. വതഅറുദിക ലിഖാബിഹിൽ അലീം വസഖതിഹിൽ അദീം, പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ വേദനാജനകമായ ശിക്ഷയ്ക്ക് ഞാൻ വിധേയനാകേണ്ടി വരുമോ എന്നുള്ള ചിന്ത നിന്റെ മനസ്സിൽ എല്ലാ ദിവസവും ഉണ്ടാവണം. അങ്ങനെ നാം ചിന്തിച്ചു കഴിഞ്ഞാൽ നിനക്കെല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്ന പടച്ച റബ്ബിന്റെ ആ മഹത്വത്തെക്കുറിച്ചും അള്ളാഹുവിന്റെ കഴിവിനെക്കുറിച്ചും നീ ചിന്തിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതം ചിട്ടപ്പെടുത്താൻ നിനക്ക് സാധിക്കുമെന്നാണ് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കണം. അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളെക്കുറിച്ച്, അവന്റെ കഴിവിനെക്കുറിച്ച്, മഹത്വത്തെക്കുറിച്ച്, അവന്റെ മറ്റൊരാൾക്കും കഴിയാത്ത രൂപത്തിലുള്ള അവന്റെ ഖുദ്റത്തുകളെക്കുറിച്ച് നീ എപ്പോഴും ചിന്തിക്കണം. അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. അവന് കോപമുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം നീ വിട്ടു നിൽക്കുക. ആ പ്രഭാത സമയത്ത് നീ പ്രതിജ്ഞയെടുക്കണം, എല്ലാ മുസ്ലിമുകൾക്കും നന്മ മാത്രമേ ഞാൻ ആഗ്രഹിക്കുകയുള്ളൂ. ആ സമയത്ത് നീ പ്രതിജ്ഞ ചെയ്യണം, ഇന്നത്തെ പകലിൽ പടച്ച റബ്ബിന് ഇഷ്ടമുള്ളതല്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല. ആ സമയത്ത് നീ പ്രതിജ്ഞയെടുക്കണം, ഇന്ന് ഞാൻ എന്തെല്ലാം നന്മ ചെയ്യും, ഇന്ന് എന്തെല്ലാം സേവനങ്ങൾ സമൂഹത്തിനു വേണ്ടി ഞാൻ ചെയ്യും, അള്ളാഹുവിന് ഇഷ്ടമുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്യും. ആ സമയത്ത് പ്രതിജ്ഞയെടുക്കണം. ആ കാര്യങ്ങൾ ചെയ്യാനുള്ള അസ്ബാബുകൾ, കാരണങ്ങളെ നീ ഏത് രൂപത്തിൽ പ്രയോഗവൽക്കരിക്കാൻ കഴിയുമെന്ന് നീ അതിന്റെ വഴികളെക്കുറിച്ച് ചിന്തിക്കണം. വലാ തദഅ അൻക തഫക്കുറ ഫീ ഖുർബിൽ അജൽ വഹുലൂലിൽ മൗതിൽ ഖാതിഇലിൽ അമൽ, വളരെ നമ്മുടെ മനസ്സിനെ
ചിന്തിപ്പിക്കേണ്ട വാക്കുകളാണ് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മോട് പറയുന്നത്. ആ സമയത്ത് മോനെ, നീ പെട്ടെന്ന് മരിച്ചു പോകുമെന്നുള്ള ചിന്ത നിന്റെ മനസ്സിൽ നിന്ന് പോവാൻ പാടില്ല. എല്ലാ പ്രതീക്ഷകളെയും മുറിച്ചു കളയുന്ന മരണമെന്ന മഹാ യാഥാർത്ഥ്യം എന്നിലേക്ക് കടന്നു വരാനുണ്ടെന്നുള്ള ബോധം നിന്റെ മനസ്സിൽ നിന്ന് പോവാൻ പാടില്ല. അവസാനം മരിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് പടച്ചറബിന്റെ വിചാരണക്ക് വിധേയനാകേണ്ടി വരുമെന്നുള്ള ചിന്ത അത് നിന്റെ മനസ്സിൽ നിന്ന് പോവാൻ പാടില്ല. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, സുബിഹിക്ക് ശേഷം 10 തസ്ബീഹുകൾ, 10 ദിക്റുകൾ നിനക്ക് വേണമെങ്കിൽ പറയാം. 10 തസ്ബീഹുകൾ, 10 അതുപോലെ ഇസ്തിഗ്ഫാറുകളും സ്വലാത്തുകളും എല്ലാം ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു ലഹുൽ ഹംദ് യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലികുൽ ഹഖുൽ മുബീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാൽ അസീസുൽ ഗഫ്ഫാർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, സുബ്ഹൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വർറൂഹ്, സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി استغفر الله العظيم الذي لا اله الا هو الحي القيوم واساله التوبه والمغفره اللهم لا مانع لما اعطيت ادبول اللهم صل على محمد وعلى ال محمد بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم ഓരോ ذിക്റും ഹദീസിൽ വന്ന ذിക്റാണ്, വളരെ അർത്ഥവത്തായ വളരെ ഫലമുള്ള ذിക്റുകളാണ്. സാധ്യമാകുന്നവർ പതിവാക്കി കഴിഞ്ഞാൽ വലിയ ഫലം ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, സുബ്ഹി നിസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ നീ ഇതുപോലെയുള്ള ഔറാദുകളെ കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടും നീ സമയം വിനിയോഗിക്കണം. ഒരിക്കലും നീ സംസാരിക്കാൻ പാടില്ല. സൂര്യൻ ഉദിക്കുന്നതിന്റെ മുന്നേ നീ സംസാരിക്കാൻ പാടില്ല. 80 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം ലഭിക്കും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. സുബ്ഹി നിസ്കാര ശേഷം സംസാരിക്കാതെ ദിക്റുകൾ ചൊല്ലി ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് സൂര്യനുദിക്കുന്നത് വരെ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ 80 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സമയങ്ങൾ മുഴുവനും സൂര്യനുദിക്കുന്നത് വരെ ഇതുപോലെയുള്ള കർമ്മങ്ങളിൽ വിനിയോഗിക്കാൻ ഞാനും നിങ്ങളും ശ്രമിക്കണം. പഠിപ്പിക്കുന്നു, മരിക്കുന്നതുവരെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ നമുക്കെല്ലാം പടച്ച റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.